Hello friends, welcome back to my channel echimuhsiworld. Ella kootukarkum onnum koodi swagatham. Innu nammal vannittullathu puthiya oru recipe aayittane. Nammal thenmittayi aanu innu undakkan povunnathu. Adine venda aavashyamulla sadhanangal endokkeyanu nu nokkam. Oru cup pachari, cup ulunnaanu nammal eduthittullathu. Oru cup pachariku kaal cup ulunnu. എന്നിട്ട് ഇത് നന്നായി വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കിത് 4 മണിക്കൂർ നേരമാണ് കുതിർത്ത് വയ്ക്കേണ്ടത്. 4 മണിക്കൂർ നേരത്തേക്ക് നമ്മളിത് കുതിർത്ത് വയ്ക്കുന്നു. ഇത് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. 4 മണിക്കൂർ ശേഷം ഇത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. പിന്നെ അരച്ചെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വേറൊന്നുമല്ല, നന്നായി വെള്ളമാവരുത്. നമ്മളൊരു 2-3 സ്പൂണ് വെള്ളം മാത്രമേ യൂസ് ചെയ്യാവൂ. ഇത് നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടേണ്ടതാണ്. മാവ് പോലെ നല്ല വെള്ളമാവരുത്. ഇതാ ഇത് നന്നായി തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ ഇതുപോലെ നല്ല തിക്കായിട്ട് വരണം. നമ്മുടെ മാവ് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതാ ഇതുപോലെ വെള്ളമാവാനും പാടില്ല, നല്ലവണ്ണം തിക്കാവാനും പാടില്ല. ഇതാ ഇതുപോലെ തിക്കായിട്ടാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഫുഡ് കളറാണ്. നമ്മളിവിടെ റെഡ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. തേൻമിഠായിക്ക് പൊതുവെ റെഡ് കളറാണല്ലോ എല്ലാവരും യൂസ് ചെയ്യാറുള്ളത്. ഇതാ എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. എല്ലായിടത്തും കളറ് റെഡ് കളർ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളെന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി പോലും വേണ്ട, ഒരു ഇത്തിരി മതിയേ. അതിലേക്ക് ഒരു സോഡാപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് സോഡാപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്തായിരുന്നു. ഒരു നുള്ള് മതിയേ. എന്നിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് വേണ്ടതിന് 2 ഗ്ലാസ് പഞ്ചസാരയാണ്. 2 ഗ്ലാസ് പഞ്ചസാര നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. എന്നിട്ട് നമുക്കിതിലേക്ക് ഏലയ്ക്ക 2 പിടി ഏലയ്ക്ക നമുക്ക് ചതച്ചിട്ട് കൊടുക്കാവുന്നതാണ്. നല്ല സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യുന്നവർക്ക് ഏലയ്ക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതാ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഈ ലായനി ചൂടാക്കിയെടുക്കാം. നല്ല തിളച്ച് വന്നാൽ മതി, ഓവർ തിക്കായി വരേണ്ടതാ. ഇതുപോലെ നമുക്ക് ഇതിലേക്ക് തേൻമിഠായി ഇട്ട് വെക്കേണ്ടതാണ്. അതായത് ഇതുപോലെ കുറച്ച് നല്ല തിളച്ച് വന്നിട്ട് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. എന്നിട്ട് ചൂടുള്ള എണ്ണയിലേക്ക് ഇതാ നമ്മുടെ മാവ് ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിതാ ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിത് ആദ്യമായിട്ട് ചെയ്തത് വലിയ ഷേപ്പൊന്നും കിട്ടിയില്ല, എന്നാലും ഒരുവിധം കുറച്ച് ഉരുളയായിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇതുപോലെ ലായനിയിൽ, പഞ്ചസാര ലായനിയിലാണ് നമ്മൾ തേൻമിഠായി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ചൊരു 1/2 മണിക്കൂർ അതിൽ തന്നെ കിടക്കട്ടെ. പഞ്ചസാര ലായനിയിൽ തേൻമിഠായി നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇട്ട് വെച്ചിട്ടുള്ളത്. നമുക്ക് നന്നായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് കോരിയെടുക്കാം. നമ്മുടെ തേൻമിഠായി നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതുപോലെ ഷേപ്പൊന്നും കിട്ടിയിട്ടില്ല, എന്നാലും ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ലായനിൽ നിന്ന് തേൻമിഠായി വേർതിരിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ലായനിൽ ഇടന്നിട്ട് ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്.
കഴിക്കാൻ തന്നെ നല്ല രുചിയായിട്ടുണ്ട്, നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. അങ്ങനെ നമ്മുടെ തേൻ മിഠായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്ന എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്തേക്കണേ. ഇനി പുതിയൊരു വീഡിയോ ആയി വരുമ്പോഴേക്കും ബൈ ബൈ.